ജെ തച്ചങ്കരി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടോമിൻ തച്ചങ്കരി, കെ എസ് ആർ ടി സി കൂടി സർവീസ് നടത്താതാകുന്ന സാഹചര്യം അത് ജനത്തെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? എന്താണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം ഇന്നത്തെ കാര്യത്തിൽ? ഞാൻ ഇപ്പോൾ നിലയ്ക്കലാണ് ഉള്ളത്. നിലയ്ക്കൽ പമ്പ സർവീസുകള് യാതൊരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ എരുമേലി, ചെങ്ങന്നൂര് രണ്ട് സ്ഥലത്തുള്ള സർവീസുകൾ കോൺവോയ് ആയിട്ട് പോലീസിന്റെ സഹായത്തോടെ കൃത്യമായിട്ട് ഓടുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ കല്ലേറുണ്ടായി. നിങ്ങൾക്ക് തന്നെ അറിയാം, ബാലരാമപുരത്ത് രാവിലെ തന്നെ കല്ലേർ കെട്ടി. അപ്പം ഇതിന് മുമ്പുള്ള അവസരങ്ങളിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ വലിയ ആഘാതമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ ആ സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടി അവിടെ ബത്തേരിയിലെ പ്രശ്നമുണ്ടായി. അപ്പൊ അവിടെ കോൺവോയ് ചോദിച്ച ബത്തേരി പോലീസ് എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ സൈഡിലേക്ക് ഇപ്പോൾ ഒരു കോൺവോയ് വിട്ടിട്ടുണ്ട്. ഇപ്പൊ അവർ അതാത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷൻ വഴി കോൺവോയ് ഇട്ട് വിടാനാണ് സാധനം. അല്ലാതെ നമ്മൾക്ക് പഴയ പോലെ ഒരു വലിയ ഒരു 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 ഇഞ്ചുറി, അതായത് വലിയൊരു നഷ്ടങ്ങൾ ഇപ്പൊ പഴയ പോലെ സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഹർത്താലിന് തന്നെ, കഴിഞ്ഞ സമയത്ത് തന്നെ 1.5 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായത്. ഒരു പൈസ കിട്ടിയില്ല, മുഴുവൻ ജില്ലും പോയതല്ലാതെ ഒരു പൈസ കിട്ടിയില്ല. കെ എസ് ആർ ടി സി അഫോർഡ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയുള്ളൊരു അക്രമം. തന്നെയല്ല, യാത്രക്കാർക്കും ഞങ്ങളുടെ ജീവനക്കാർക്കും സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമുണ്ട്. നേരെ ജില്ല് കൊണ്ടാലേ മുമ്പിരിക്കുന്ന ഡ്രൈവർക്കാണ് ഇഞ്ചുറി. അതുകൊണ്ട് യാത്രക്കാർക്കും റിസ്ക്കിയാണ്. അപ്പൊ പോലീസ് പട്രോളിംഗ് ഇല്ലാതെ സഹായം, ഒരു 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 പൈലറ്റിംഗ് ഇല്ലാതെ എല്ലാ സ്ഥലത്തും നടത്താൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനം ഇന്ന് വൃശ്ചിക ഒന്നാണ്, ഭയങ്കരമായ തിരക്കാണ്. ഇവിടെ രാവിലെ 3 മണി തൊട്ടൊക്കെ ഭയങ്കരമായ തിരക്കാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിലാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. ഈ ശബരിമല സീസൺ ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഈ ദർശനം തന്നെ ബുദ്ധിമുട്ടായി പോകും. കാരണം ഞങ്ങൾ ആൾക്കാരെ അവിടെ എത്തിക്കണം. അപ്പൊ നിലയ്ക്കൽ പമ്പയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി, അതിലാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കാം. ശ്രീ തച്ചങ്കരി, താങ്കൾ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസ് സുഗമമാണെന്ന് പറയുമ്പോഴും പലയിടങ്ങളിലായി അയ്യപ്പ ഭക്തർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വാർത്തകളുമുണ്ട്. കാരണം കെ എസ് ആർ ടി സി സർവീസുകളെ ആശ്രയിച്ചു വരുന്നവരുണ്ട്, നേരത്തെ ബുക്ക് ചെയ്തവരുണ്ടാകാം. അവരുടെയൊക്കെ കാര്യത്തിൽ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ വന്നിറങ്ങിയ ശേഷം മാത്രം അറിഞ്ഞവരാണ്. എന്ത് ചെയ്യാനാകും അവരുടെയൊക്കെ കാര്യത്തിൽ? മാഡം, വരുന്ന വഴിക്ക് വണ്ടികൾ തടയുന്നുണ്ട്, ദേശീയപാത തന്നെ ഉപരോധിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ ഇപ്പൊ അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രം ഉദ്ദേശിച്ചാൽ നടക്കുമോ? വണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാം, പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് പോകണ്ടേ? അപ്പൊ തന്നെ ഏറ് കിട്ടി അവിടെ കിടക്കും. പിന്നെ ബസ് സ്റ്റാൻഡിലാണ് വെള്ളവും ഭക്ഷണവും എല്ലാം കിട്ടും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു ആരും ഇല്ലാത്ത സ്ഥലത്താണ് ഏറ് കിട്ടുന്നതെങ്കിൽ, സാധാരണ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഏറ് കിട്ടുന്നത്. അപ്പൊ അവിടെ ബുദ്ധിമുട്ട് വരും, അത് യാത്രക്കാർക്ക് തന്നെ വലിയ എൻജുറി ഉണ്ടാവും. അപ്പം ഹർത്താലാണ്, ഹോസ്പിറ്റലുകൾ മരുന്നുകടകൾ പോലും കാണില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ഉള്ളൊരു പ്രീകോഷൻ ആണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നോർമലാവും. ഹർത്താലാണെങ്കിൽ സാധാരണ ഒരു 11-12 ഒക്കെ കഴിയുമ്പോൾ അവർ നോർമൽ ആകുകയാണെങ്കിൽ നിങ്ങൾ ആ നേരത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ പരിശോധിച്ച ശേഷം ഞങ്ങൾ സർവീസ് നടത്തിക്കോളാം. പോലീസ് സംരക്ഷണത്തോടെ സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമോ? തീർച്ചയായിട്ടും, ഞങ്ങൾ ഓൾറെഡി ഇൻഫോം ചെയ്തു കഴിഞ്ഞല്ലോ. പോലീസും ഞങ്ങളുടെയൊക്കെ ഭാഗം തന്നെ അല്ലേ, ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ തിരക്കാണ്. ഇന്നും നാളെയും, ശനി ഞായറും, മാഡത്തിന് അറിയാം, ശനി ഞായറും വലിയ തിരക്കാണ് ശബരിമലയിലെ. നിർത്തി ഒന്നാണ്, ഈ ബഹളമൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കുറവുകൂടെ ഉണ്ടായിട്ടില്ല. നല്ല ഭക്തജനങ്ങളുടെ തിരക്കാണ്. പിന്നെ തുടക്കത്തിന്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, അതൊക്കെ സോൾവ് ചെയ്യണം. മൈക്ക് സിസ്റ്റങ്ങൾ അനൗൺസ് ചെയ്യണം. പിന്നെ ഘട്ടം ഇടയ്ക്കിടയ്ക്ക് പോലീസ് നിർത്തിക്കും. ആ നേരത്ത് ആൾക്കാർ വയലന്റ് ആകുകയാണ്, എന്തിനാണ് ബസ്സിനകത്ത് കയറി ഇരുത്തിട്ട് ഞങ്ങളെ കൊണ്ടാകാത്ത, ഡ്രൈവറില്ല, കണ്ടക്ടറില്ല. അപ്പൊ അവരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി പറ്റുന്നില്ല. അത് പല ഭാഷകൾ അറിയാവുന്ന ആൾക്കാരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഹിന്ദി അറിയാൻ വരാത്തവർ ഒത്തിരി വരുന്നുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് വേണ്ടി ഇപ്പം തമിഴും തെലുങ്കും കന്നഡ അറിയാവുന്നവരെ പല ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പല സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങോട്ട് പുളി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഒരു ശ്രദ്ധ ഇവിടെയാണ്, അതാണ് ഒരു മെയിൻ കാര്യം. അതോടൊപ്പം തന്നെ മറ്റേ അവഗണിക്കുന്നുമില്ല. ശരി ശരി, വെക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി. ശ്രീ ടോമിൻ തച്ചങ്കരിയാണ് പ്രതികരിച്ചത്. നിലയ്ക്കൽ ഭാഗത്താണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ സുഗമമായി നടക്കുന്നുണ്ട്. പക്ഷേ സുരക്ഷയെ കരുതിക്കൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ സർവീസ് നടത്തുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്.